ആദ്യം തന്നെ ഞാൻ വീഡിയോ കാണുന്ന നിങ്ങൾ കൂട്ടുകാരോട് വലിയൊരു മാപ്പ് പറയട്ടെ. ഇന്നലെ 2020 റിലീസായ ക്ലോസർ ടു എന്ന ഈ ഒരു ഡ്രാമ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഫൈനൽ എപ്പിസോഡ് ആയിട്ടാണ് ഞാൻ ഇട്ടത്. അത് എന്റെ ഒരു ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. കാരണം ഞാൻ ഈ എപ്പിസോഡ്സ് ഡൗൺലോഡ് ചെയ്തപ്പോ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് തന്നെയാണ് ലാസ്റ്റ് എപ്പിസോഡായും ഡൗൺലോഡായി വന്നത്. അപ്പോ എനിക്ക് ആ ഒരു രീതിയിൽ കൺഫ്യൂഷൻ പറ്റി. സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനം കാർ ആക്സിഡന്റിൽ പെട്ട് വൂജിൻ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ളപ്പോ വൂജിൻ എഴുതിയ ആ പേപ്പർ ഹാൻഡ് ലഭിക്കുകയും അവളത് വായിച്ച് അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി അവൻ ഇതുപോലെ തന്നെ രക്ഷിക്കാനായി ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പൊട്ടിക്കരയുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫയൽ എടുത്തപ്പോ ഈ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിന്റെ അതേ സീൻ തന്നെ. അപ്പൊ ഞാൻ ഓർത്തു നീ എനിക്ക് തെറ്റിയതാവാം, ഇവിടം വരെ കഥ കാണൂ ഒരു സാഡ് എൻഡിങ് ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ ചില കമന്റ്സ് കണ്ടപ്പോഴാണ് എന്റെ ഭാഗത്ത് തെറ്റ് എനിക്ക് മനസ്സിലായത്. അതായത് ഇത് കഥയുടെ അവസാനമല്ല, ഇതിന് ശേഷവും കഥയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആ വീഡിയോയുടെ കമന്റ് ഓഫ് ചെയ്തു. കമന്റ് ഓഫ് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം ആരെയും പറ്റിക്കാനായിട്ട് കഥ ഫുൾ പറയാതെ ഇവിടം വെച്ച് അവസാനിപ്പിച്ചതല്ല. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലിൽ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് തെറ്റിദ്ധാരണ വന്നതാണ്. ഞാൻ മുൻകൂറായിട്ട് ഈ ഒരു ഡ്രാമകളൊന്നും മുന്നേ കണ്ടുവെച്ച് ആ ഓർമ്മയെന്ന് പിറക്കി എടുത്ത് ഇപ്പൊ വീഡിയോ ചെയ്യുന്നതല്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി ഓരോ എപ്പിസോഡ്സ് ആയിട്ട് കണ്ട് വീഡിയോ പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയും കഥ ബാക്കി ഉണ്ടായിരുന്നു എന്നത്. ചാനൽ തുടങ്ങി ഇത്രയും നാളായിട്ട്, അതായത് ഒരു 3 വർഷമായി, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറ്റുന്നത്. എന്തായാലും കമന്റ്സിൽ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നു എന്ന രീതിയിൽ വന്നതുകൊണ്ട് ഞാൻ കമന്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് തപ്പിയപ്പോ ഇനിയും കഥയുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ബാക്കിയുള്ള എൻഡിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായി പോകുന്നത്. ഇത് ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കണ്ടത് ടൈം ട്രാവൽ ചെയ്തു വന്ന വൂജിൻ ഹാനെ രക്ഷിക്കാനായി അവൻ അപകടത്തിൽ പെടുന്നതും തുടർന്ന് മുന്നേ പറഞ്ഞ പോലെ വൂജിൻ എഴുതിയ പേപ്പർ ഹാൻ വായിച്ച് അവൻ ടൈം ട്രാവൽ ചെയ്തു വന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവള് വളരെ വിഷമത്തിൽ പൊട്ടിക്കറിയുന്നതുമാണ്. കാരണം വൂജിന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. ഈ ഒരു സമയം മുന്നേ ഹാൻ അവളുടെ കാര്യങ്ങൾ എഴുതാനായി ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡയറി വൂജിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അവൻ ടൈം ട്രാവൽ ചെയ്ത് വന്ന ആ ഒരു ടീം ഹാൻ എഴുതുന്ന ഓരോ കാര്യങ്ങളും അവന്റെ കയ്യിലുള്ള ഹാനിന്റെ അതേ ഡയറിയിൽ തെളിഞ്ഞു വരുന്നതും കാണാൻ സാധിക്കായിരുന്നു. ഇപ്പോ വൂജിൻ ഇങ്ങനെ അപകടം പറ്റിക്കഴിഞ്ഞപ്പോ ആ ഒരു ഡയറി തന്നെ അപ്രത്യക്ഷമായി പോവാണ്. ഇതിൽ വൂജിൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ ഇതിന്റെ അവസാനം ഞാൻ തിരിച്ച് 10 വർഷങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയാലും എനിക്കതിൽ നിരാശയില്ല. കാരണം നിന്നെ ജീവനോടെ നിലനിർത്തി രക്ഷിക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന ആ ഒരു സന്തോഷത്തിലായിരിക്കും ഞാൻ പോകുന്നത്. പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല, നിന്നെ എന്നും എനിക്ക് ഇഷ്ടമാണെന്ന് അവൻ ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നീ നന്നായി ജീവിക്കണമെന്നും അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആകെ തകർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലും ഹാൻ പിടിച്ചു നിൽക്കുന്നു. ഈ ഒരു അപകടത്തിൽ മുന്നേ പറഞ്ഞ പോലെ വൂജിൻ മരിച്ചിട്ടില്ല, അവൻ കോമ സ്റ്റേജിലാണ് ഉള്ളത്. അങ്ങനെ 10 വർഷങ്ങൾ കടന്നു പോകുന്നു. 10 വർഷങ്ങളായി വൂജിൻ കോമയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കാണുമ്പോ ഹാൻ ആ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയല്ല, അവൾ ഈ കാലങ്ങൾക്കനുസരിച്ച് അവളുടെ ലൈഫ് മാറിയിട്ടുണ്ടായിരുന്നു. അവൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ഡോക്ടറായി മാറിയിരിക്കുന്നു. അപ്പോഴേക്കും ഫാനും വൂജിന്റെ ചേച്ചിയും നമുക്കറിയാവുന്നതുപോലെ വിവാഹിതരായിട്ടുണ്ട്. കൂടാതെ ആ ഫാൻ ഗേളും ബുള്ളി പയ്യനും ഇപ്പൊ ഡേറ്റിംഗിലാണ്. ഈ ഒരു മാറ്റമൊക്കെ നടന്നിരിക്കുന്നു. ഹാൻ ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വൂജിൻ ചികിത്സയിലുള്ളത്. എപ്പോഴും അവന്റെ അടുത്ത് വന്നിരുന്ന് കഥകൾ പറയാനും സംസാരിക്കാനും ഒക്കെ അവൾ സമയം കണ്ടെത്താറുണ്ട്. അവൻ കോമയിലാണെങ്കിലും അവന്റെ ഉപബോധ മനസ്സ് തന്റെ കൂടെ ഉണ്ടെന്ന് തന്നെ അവൾക്കറിയാം. ഇടയ്ക്ക് അവള് തമാശയായിട്ട് എത്രയും പെട്ടെന്ന് കോമയെന്ന് എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ വേറെ വല്ല ബോയ് ഫ്രണ്ടിനെയും കണ്ടുപിടിച്ച് പോകുന്നൊക്കെ അവനെ കളിയാക്കാറുമുണ്ട്. സ്നേഹത്തോടെ അവനെ ചുംബിക്കാറുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ മുന്നേ വൂജിൻ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ അച്ഛന്റെ ബാറിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഇപ്പൊ അവൾ അവിടെ ഇരിക്കുന്ന ടൈം അന്ന് വൂജിന് സംഭവിച്ചതുപോലെ തന്നെ റേഡിയോ ഓൺ ആവുന്നു. ഈ പാട്ട് നിങ്ങളെ 10 വർഷം പുറകിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നു. അത് കേട്ട് അവൾ ഇരിക്കുമ്പോ അവൾക്ക് പരിചയമുള്ള ആരോ നടന്നു പോകുന്നത് പോലെ തോന്നി. അവളത് വൂജിൻ അല്ലേ എന്ന അമ്പരപ്പിൽ പിന്തുടർന്നു പോകുമ്പോ അത് വൂജിൻ ആയിരുന്നു. അങ്ങനെ അവൾ അവനെ പിന്തുടർന്ന് അന്ന് വൂജിൻ ചെന്നതുപോലെ തന്നെ നല്ല പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്നുവിടുന്നു. എന്നിട്ട് അതിലൂടെ അവൾ കടന്നു പോകുന്നു. അങ്ങനെ അവളും അന്ന് വൂജിൻ അനുഭവിച്ചതുപോലെ തന്റെ ലവറിനെ സേവ് ചെയ്യാനായി അവൻ കടന്നു പോയതുപോലെ ഒരു ടൈം ട്രാവലിലേക്ക് ഇപ്പോ ഹാൻ വൂജിന്റെ സേവ് ചെയ്യാനായി കടക്കാണ്. വൂജിന്റെ കാർ അപകടം ഉണ്ടാവുന്നത് തടയുക എന്ന ലക്ഷ്യത്തിലാണ് ഹാൻ ഇത് ചെയ്യുന്നതെങ്കിലും ഇത്തവണ ഈ ഒരു കപ്പിളിന് ഇവരുടെ പ്രണയം വീണ്ടും പരീക്ഷിക്കപ്പെട്ടില്ല. ഇപ്പോ രണ്ടുപേരും ഒന്നിച്ച് ഒരേ ടൈം ലൈനിലേക്കാണ് ഈ രണ്ടാമതായി നടന്ന ടൈം ട്രാവലിലൂടെ വന്നുപെട്ടിരിക്കുന്നത്. ഹാനും വൂജിനും ഇപ്പോൾ ഒന്നിച്ച് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ അവരിപ്പോ ഈ ഒന്നിച്ചിരിക്കുന്ന സമയം രണ്ടുപേർക്കും പരസ്പരം പ്രണയമുണ്ടെങ്കിലും തന്റെ ഉള്ളിലെ പ്രണയം ഒരു ഒഫീഷ്യലായ രീതിയിൽ തുറന്നു പറയാനായി ഈ ഒരു സമയം വൂജിന് സാധിച്ചിട്ടില്ല. അവൻ ആദ്യം നമ്മൾ കണ്ടപ്പോ വളരെ നാണം കുടുങ്ങിയായ പേടിത്തൊണ്ടനായ വൂജിൻ ആയിരുന്നു. അതിനുശേഷം അവൻ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ മൂലം ഹാന്റെ സപ്പോർട്ടൊക്കെ മൂലം അവളെ
ഫേസ് ചെയ്ത ആ ഒരു പെയിൻ മൂലമൊക്കെ ബോൾഡായി മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ രണ്ടു വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ വൂജിനുള്ളത്. അവൻ ധൈര്യശാലിയാണ്, പക്ഷെ ഹാനിനോട് പ്രണയം തുറന്നു പറയുന്ന ആ ഒരു കാര്യം വരുമ്പോ അവന് എന്തെന്നില്ലാത്ത ഒരു വെപ്രാളവും പേടിയും ഒക്കെ. എന്തായാലും ഒടുക്കം ലൈഫിൽ സെറ്റിൽ ആവേണ്ട ടൈം ആയല്ലോ. ഫ്രണ്ട്സ് ഓരോരുത്തരായി കല്യാണം കഴിക്കുന്നു, സ്കൂൾ റിയൂണിയനൊക്കെ പോകുമ്പോ ഇവന്റെ ഉള്ളിൽ ഈ പ്രണയം അവനിങ്ങനെ തുറന്നു പറഞ്ഞില്ല എന്ന കാര്യം പറഞ്ഞ് കൂട്ടുകാർ അവനെ ഇരുവിരി കേട്ടുന്നുണ്ട്. അങ്ങനെ ഒടുക്കം രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭരിച്ച് മനോഹരമായ ചെറി ബ്ലോസമുള്ള ആ ഒരു ഇടത്തേക്ക് ഹാനിനെ കൊണ്ടുപോകുന്ന വൂജിൻ ഇഷ്ടം തുറന്നു പറയാനേ ഒരുങ്ങുമ്പോ അത് മനസ്സിലാക്കുന്ന അവൾ അവനോട് ചോദിക്കുന്നത്, അടുത്ത 10 വർഷത്തേക്ക് നീ എന്നെ ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കുമോ എന്നാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട്. അടുത്ത 10 വർഷത്തേക്കും തല്ല, അത് കഴിഞ്ഞും വരുന്ന 10 വർഷത്തേക്കും, പിന്നെയും വരുന്ന 10 വർഷത്തേക്കും, അങ്ങനെ നീണ്ടു നീണ്ടു വരുന്ന 10 വർഷങ്ങളിലേക്കും ഞാൻ നിന്നെ എടുത്തുകൊണ്ടേയിരിക്കുമെന്ന് അവൻ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇവരുടെ പ്രപ്പോസൽ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ ഹാനും വൂജിനും ഇവിടെ ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുമ്പോ ചിലപ്പോ ലാസ്റ്റത്ത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിരിക്കാം. കാരണം അന്നത്തെ അപകടത്തില് വൂജിൻ കോമയിലേക്ക് പോയി. ആ ഒരു ടീം ആകെ മനസ്സും എടുത്ത് 10 വർഷങ്ങൾ അവന് വേണ്ടി അവൻ എപ്പോ തിരിച്ചു വരും, എപ്പോ അവന്റെ കൂടെ തനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്ന വലിയ വിഷമത്തിൽ തന്നെയായിരുന്നു ഹാൻ. അങ്ങനെ ഇരിക്കെ അവൾക്ക് വീണ്ടും ടൈം ട്രാവൽ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. അവൾ ഒരുപക്ഷെ ഇതിലൂടെ താനും വൂജിനും ഒന്നായില്ല എന്നിരിക്കാം, എങ്കിലും അവനെ ജീവനോടെ രക്ഷിക്കാമല്ലോ എന്ന ഒരു പ്രതീക്ഷയിൽ ആ ടൈം ട്രാവലിന് തയ്യാറായപ്പോ ദൈവം ഇത്തവണ അവരുടെ പ്രണയത്തെ പരീക്ഷിക്കാതെ അവരെ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും ഒരേ ടൈം ലൈനിലേക്ക് യാതൊരു അപകടവും ഇല്ലാതെ വന്നുപെടുകയും തുടർന്ന് അവരുടെ പ്രണയം തുറന്നു പറഞ്ഞ് രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിച്ചത്. ഇനി ഇതിനുശേഷം ഈ ഒരു ഡ്രാമയുടെ സീസൺ 1 കഥകളൊന്നും തന്നെ ഇല്ല, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പിന്നെ ഇതേ ഡ്രാമയുടെ സീസൺ 2 ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ഈ ഒരു നിർത്തിയിരിക്കുന്ന പോയിന്റിന്റെ കണ്ടിന്യൂഷൻ അല്ല. എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെയല്ല, ഇന്ന് ശരിക്കും ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ സാഡ് എൻഡിംഗ് ആണെന്ന് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും ഒക്കെ വളരെ സങ്കടമായിരുന്നു അല്ലെ. എന്തായാലും ഇപ്പൊ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി കഥ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ എനിക്ക് പറ്റിയ ആ ഒരു തെറ്റ് തിരുത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.